ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോവാം, വൈബ് അടിച്ച് നടക്കാം. സാറ്റർഡേ സൺഡേ ആണല്ലോ, അപ്പോൾ എന്തായാലും വർക്കുമില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റിലാക്സേഷന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാലക്കാട് അടുത്തൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ സോ വന്ന് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ട് ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടി ഇങ്ങനെ ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ഈ പാർക്കിൻ്റെ പേരാണ് ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വരുമ്പോൾ തന്നെ നമുക്ക് പാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു എൻട്രൻസൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് വെച്ചാൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലം. ടിക്കറ്റ്സിനൊന്നും അധികം പൈസ ഇല്ല, 40-50 അറൗണ്ട് ആ റേഞ്ച് ഉള്ളൂ. ഭയങ്കര അടിപൊളി വൈബാണ്. കയറുമ്പോൾ തന്നെ ഗ്രീനറി പോലെയൊക്കെ കുറേ പൂക്കൾസും നല്ല രസമുണ്ട് കാണാൻ. കയറുമ്പോൾ തന്നെ നമുക്കൊരു പീസ്ഫുൾ എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, നല്ല സീനറിയും അടിപൊളിയായിരുന്നു കേട്ടോ കയറുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഈ എൻട്രൻസിലൂടെ കയറി. നല്ല രസമായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്രൗഡ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും ഒരു കടലിൽ ഷിപ്പ്, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ആകാശമൊക്കെ നല്ല രസം, എന്ത് രസമല്ലേ കാണാൻ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഒരു ഇതാണ്. പിന്നെ ചെറുതായിട്ടൊരു സൂവിൻ്റെ ഒരു ഉള്ളിൽ, ഒരു സൂവിൽ പോയൊരു ഫീലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അനിമൽസിൻ്റെ ഒക്കെ ശരിക്കും സ്റ്റാറ്റു പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുലിയും കുറേ ലൈറ്റിങ്സും അടിപൊളി, ഒന്നും പറയല്ല. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ് അവരുടെ. നമുക്ക് ഇത്ര റുപ്പീസിനൊക്കെ നമ്മൾ ഇങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. നമുക്ക് എന്തൊരു ഒറിജിനാലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. ആ മാൻ്റെയും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. ഞങ്ങൾ ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. ഓ, സിമ്പിളായിരിക്കുമെന്ന് വിചാരിച്ചു. ശരിക്കും ഒരു പൂരം വൈബ്, അതും കിട്ടി. പൂരം, സൂവും, ഫ്ലവർ ഷോ, സൂ, എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ലൈനൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ അവർക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നറിയില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതും നൈസായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു, ശരിക്കും ഒരു എന്താ പറയുക, എങ്ങനെ ഇങ്ങനെ വെച്ചിരുന്ന വേട്ടക്കാരൻ, വേട്ടയ്ക്ക് പോണ ആ ഒരു മനുഷ്യൻ്റെ രൂപം. നല്ല രസമുണ്ട്. എന്ത് രസമായിട്ട് ഇങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തേക്കണേ. നായാട്ട്, പണ്ടത്തെ കാലത്തെ ആദിമ മനുഷ്യന്മാരുടെ ആ പരിപാടികളും പണ്ടത്തെ കാര്യങ്ങളും എല്ലാം. കുട്ടികൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ന്യൂ എക്സ്പീരിയൻസ്. കാരണം കണ്ടു ഇത്ര ഒറിജിനാലിറ്റിയൊക്കെ മുതലൊക്കെ ഇങ്ങനെ ശരിക്കും അവരെങ്ങനെ ഇങ്ങനെ ചെയ്തു അല്ലേ. ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് എന്തായാലും പോയി നോക്കണം കേട്ടോ. അത്രയും രസമുണ്ട്. കുട്ടികളെ കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നോക്കി പുലി, രണ്ട് പുലികൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻസൊക്കെ എന്ത് രസം. വൈബ് തന്നെ വൈബ്, നല്ല രസമുണ്ടായിരുന്നു. പോയിട്ട് നമുക്കിങ്ങനെ അയ്യോ കൊളായി എന്നുള്ളൊരു ഫീൽ, ടൈം വേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ തന്നെ. ഈ സൂ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞൊരു സൂ പോലെ ഫീൽ ചെയ്യുന്നു. സത്യമാണത്. നമുക്കപ്പോൾ സൂവിലത്തെ ഫീ ലാഭിക്കാം, ഫ്ലവർ ഷോൻ്റെ ഫീ എല്ലാം കൂടി ലാഭിച്ച് ഒറ്റടിക്കാൻ കൂടി. ഒരു 50 rupees വർത്ത് ആയിട്ടുള്ള സ്ഥലം. കൊള്ള സീബ്ര, ഓ വാവ്, എന്ത് ഒറിജിനാലിട്ടിയാണ്. വാവ സീബ്രനായിട്ട് ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. വാവയ്ക്ക് ഇതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസാണ്. വാവയ്ക്ക് ശരിക്കും ഇങ്ങനെ ഇതെന്താ സംഭവം ഇങ്ങനെ നമുക്ക് കണ്ണു തള്ളി നിൽക്കണേ. വാവയൊക്കെ എൻ്റെ കസിൻ്റെ കയ്യിലാണ് വാവ. അവളായിട്ട് ഭയങ്കര കമ്പനിയായി വാവ. അപ്പോൾ പിന്നെ അവളുടെ കൂടെ ഇങ്ങനെ പൊക്കോളും ആള്. ആൾക്ക് അവിടെ നിന്ന് വന്നിട്ട് വരാനേ തോന്നിയില്ല. അവിടെ പോയിട്ട് ഭയങ്കര ഇഷ്ടമായി. ആൾ വരാനായിട്ട് ഭയങ്കര വശിയായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോഴേ അയ്യോ ആനക്ക് നോക്കി എന്ത് രസമായിട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ പോയി നോക്കിയാലേ വൈബ് അറിയുള്ളൂ. ഇതിലൂടെ കാണുമ്പോൾ അത്രയ്ക്ക് ഉണ്ട്. എന്നാലും കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് നല്ല രസമുണ്ടത്. അപ്പം അങ്ങനെ കൂടുതലും ഇതൊക്കെ അതെ ഒട്ടകം. നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു എക്സിബിഷൻ പോലെ കമ്മലിൻ്റെ കളക്ഷൻസ്, അങ്ങനത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ അധികം അങ്ങോട്ട് നിന്നില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ സാധാ കമ്മലുകളും അങ്ങനെയൊക്കെ കുറച്ച് നോക്കി നിന്നു അത്ര തന്നെ. പിന്നെ കുഞ്ഞു കുഞ്ഞു മിഠായി, ജീരക മിഠായി, പണ്ടത്തെ പണ്ടത്തെ ടൈപ്പ് ഓഫ് തേനിലാവ് നോക്കി. തേനിലാവ് അവിടെ കണ്ടില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, മെമ്മറബിൾ ഒരു പണ്ട് കാലത്തൊരു മെമ്മറബിൾ സാധനമല്ലേ തേനിലാവ്. അത് കണ്ടില്ല അവിടെ. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ അത് പൊട്ടറ്റയുടെ ആ മറ്റേ ട്വിസ്റ്റഡ് ആ സംഭവമില്ലേ, അതും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വെറുതെ എന്തെങ്കിലും നമുക്ക് നടക്കുമ്പോൾ നമുക്കുള്ളതല്ലേ, പണ്ട് ഒരു എക്സിബിഷൻ പോകുമ്പോൾ മുളക് ബജി, പിന്നെ സ്പ്രിങ് ഓണിയൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത്. ഇതൊരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോപ്കോൺ കഴിച്ച് ഇങ്ങനെ നടന്നു. വെറുതെ ഇങ്ങനെ കത്തിച്ച് നടക്കുക തന്നെ പരിപാടി. നല്ല രസമായിരുന്നു കേട്ടോ. ഗെയിമിലും ജസ്റ്റ് വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ അങ്ങനെ പോയി. അങ്ങനെ
അതും കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. ഗെയിമിൻ്റെ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പക്ഷേ തിരക്കുണ്ടായാലും അത് സൺഡേസ് ആയതുകൊണ്ടായിരിക്കും. മേ ബി ഇത് ഇതൊരു ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ലോ. ഞങ്ങളുടെ ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലും എക്സിബിഷനിലും ഒന്നും ഇത്രയ്ക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഇത് അമ്യൂസ്മെൻറ്റ് പാർക്കാണല്ലോ, എക്സിബിഷനല്ല, നോർമൽ എക്സിബിഷനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഇപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ റൈഡ്സിൻ്റെ അവിടെ വന്നേക്കാണ്. അപ്പോൾ എനിക്ക് ഉണ്ണിക്ക് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പോൾ ഇതേ കസിൻസും ഏട്ടനും കൂടി റൈഡിന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തല കറങ്ങും, അതുകൊണ്ട് ഭാവനെ കൊണ്ട് എന്തായാലും കയറ്റാൻ പറ്റില്ല. പിന്നെ 3 ഇയേഴ്സ് ബിലോ ഉള്ള ഭാവകൾക്ക് ഇതൊന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ബൈക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഗൈസ് ഇത് അടിപൊളിയായിരുന്നു എന്ന് അവർ പറഞ്ഞുട്ടാ. അപ്പോൾ അങ്ങനെ റൈഡ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ റൈഡ്സൊക്കെ കണ്ട് ഇങ്ങനെ വൈബടിച്ച് നടന്നു. ഞാൻ വൈബടിച്ച് നടന്നു, അവരൊക്കെ കയറി അങ്ങനെ ഇതായി. അതിനുശേഷം ഞങ്ങൾ പയ്യെ ഇറങ്ങി, കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടന്ന്. അതിപ്പോൾ എല്ലാവർക്കും ഒടുക്കത്തെ വിശപ്പായി ഗൈസ്, വിശന്ന് പിണ്ടാറിടുങ്ങി എന്നൊക്കെ പറയില്ല ഒരവസ്ഥ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വാവയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഓടികളി, ഒടുക്കത്തെ കുറുമ്പുണ്ട് വാവ, ഒരു രക്ഷയില്ലാത്ത കുറുമ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറുമ്പിലിട്ട് കുട്ടിയാണ് ഇപ്പോൾ, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ വിശന്ന് ലാസ്റ്റ് ഞങ്ങൾ ഒരു ഹോട്ടലിലെത്തിയിട്ടോ. ഹോട്ടലിലെത്തിയപ്പോൾ എല്ലാവരും റൈസും, കുറേ പേർക്ക് റൈസ് നാണ്. അപ്പോൾ എനിക്ക് നാണായിരുന്നു ഇഷ്ടം, അപ്പോൾ ഞാൻ നാണ് ഓർഡർ ചെയ്തു. ചേട്ടൻ റൈസ്, പിന്നെ കസിൻസ് എല്ലാവരും കൂടി അങ്ങനെ ഓർഡർ ചെയ്തു. വാവേണി ഒരു സാധനം എടുത്തുകൊണ്ട് വെച്ചാൽ അപ്പോൾ അതെടുത്ത് മാറ്റും. അവൾക്കാണെങ്കിൽ അതൊക്കെ വേണം. നമുക്ക് നമ്മൾ എന്ത് കഴിക്കണോ അതാണ് വാവയ്ക്കേണ്ടത്, അതാണ് അവർക്ക്. അല്ലാണ്ട് കൂഴ് അങ്ങനെ സംഭവങ്ങളൊന്നും അവരിപ്പോൾ കഴിക്കില്ല. അപ്പോൾ വീട്ടിലായാൽ കൂടി നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് വാവയും കഴിക്കേണ്ടത്, അന്നല്ല അവൾ കഴിക്കുള്ളൂ. ഭയങ്കര വാശി കുട്ടിയാ. അവരും പണ്ട് കയറില്ല, എന്നും ഒരേ ടേസ്റ്റ് ആകുമ്പോൾ അവർക്കും ബോറടിച്ച് തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വാവേനെ കളിപ്പിച്ച് ഇങ്ങനെ വൈബടിച്ച് ഹോട്ടലിൽ ഇരിക്കണുണ്ടോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. വിശന്ന് ഇങ്ങനെ ഫുഡ് എപ്പോൾ വരും, ഫുഡ് എപ്പോൾ വരും ഗൈസ് എന്ന് കാത്തിരിക്കുക ഞങ്ങൾ. വാവേണി കളിയോട് കളി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.